ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡ്രീം വേൾഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റി, നല്ല സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റുന്ന പച്ചമാങ്ങ വെച്ചിട്ടുള്ള പുഡിങ്ങാണ് ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പുഡിങ് റെഡിയാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഫസ്റ്റ് പച്ചമാങ്ങ, പിന്നെ ഷുഗർ ആവശ്യത്തിന് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, ഇത്രയും ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് ഈ ഒരു പുഡിങ് റെഡിയാക്കാം കേട്ടോ. ഇനി നമുക്ക് എങ്ങനെയാണ് റെഡിയാക്കണേന്ന് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു മാങ്ങ ദാ ഇതുപോലെ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്തിരി വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് വരാം. അപ്പോൾ ഞാനിപ്പോൾ നല്ല പേസ്റ്റ് രൂപത്തിൽ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വാട്ടർ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു വാട്ടർ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പുഡിങ് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു പുഡിങ് റെഡിയാക്കാൻ പോകുന്നത് ഈ ഒരു കോട്ടിംഗ് ഉള്ള പാത്രത്തിലാണ് ഞാൻ റെഡിയാക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിന് ഷുഗർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് റെഡിയാക്കിയിട്ട് വരാം. അപ്പോൾ നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റണം. അപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്നത് ഈ ഒരു ബൗളാണ്. ഇനി നമുക്കിതിലേക്ക് ഗീ തേച്ച് കൊടുക്കാം. എല്ലാ സൈഡ്സിലും തേക്കണം കേട്ടോ. ഞാനിപ്പോൾ ഗീ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പുഡിംഗ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കാം. അപ്പോൾ നമ്മുടെ പുഡിംഗ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണിട്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയുള്ള നമ്മൾ പച്ചമാങ്ങ വെച്ചിട്ടുള്ള പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുഡിംഗ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം ചെയ്യുന്ന ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരാളെന്ന ഓപ്ഷൻ വരും. അപ്പോൾ അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഒരു കില്ലൻ സൂപ്പർ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.